എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഭക്ഷണത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഗോതമ്പ് കൊണ്ട് പാൻകേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കുന്നതിലിട്ട് കിടന്നാലോ കോൺ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് പാൻകേക്കിൻ്റെ ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. പിന്നെ നമുക്ക് ഉപ്പ് വേണം, പിന്നെ പഞ്ചസാര, പിന്നെ മുട്ട, പിന്നെ വെള്ളം. അപ്പം നമുക്ക് നമ്മുടെ പാൻകേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാം. അപ്പം ആദ്യം നമുക്ക് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഉപ്പിടാം, ഇനി പഞ്ചസാര, നമുക്ക് വെള്ളം ഒഴിക്കാം. സോ ഫ്രണ്ട്സ്, നമ്മളെ പാൻകേക്കിൻ്റെ ബാറ്റർ ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു മുട്ടയും കൂടി ഒഴിച്ച് ചേർക്കാം. മുട്ടയ്ക്ക് ഒഴിച്ച് വെച്ച് നമ്മളെ പാൻകേക്ക് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പാൻകേക്ക് ഉണ്ടാക്കാം. ഇപ്പം നമ്മളെ പാൻകേക്ക് മേക്കറൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളെ ബാറ്റർ ഒന്ന് ഇതിക്കൊന്ന് ഒഴിച്ച. ആറെണ്ണം നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് വെക്കണം. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് അറിയാം. അയ്യാ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ടല്ലേ. ബാക്കിയുള്ള മാവും കൂടിയും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പാൻകേക്ക് എല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്യാം. ഇനി ഫ്രണ്ട്സ്, നമുക്ക് നമ്മളെ പാൻകേക്ക് ഡിസൈൻ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പോ ഹണിയോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഈ പാൻകേക്ക് ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ചോക്ലേറ്റും ബനാനാസും ആണ് ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കത് ഡിസൈൻ ചെയ്യാം. ഇനി നമുക്ക് നമ്മളെ ബനാനാസ് മേലെ വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ പാൻകേക്ക് ഇതാ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ബൈ.